നിങ്ങൾ ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് മന്ദത അനുഭവപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ദഹന പ്രക്രിയ നിർത്താൻ സാധിക്കില്ല. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കണമെങ്കിൽ 1.5-2 മണിക്കൂറിനുള്ളിൽ വയറൊഴിഞ്ഞിരിക്കണം. നിങ്ങളുടെ വയറ്റിൽ ഭക്ഷണമുള്ളപ്പോൾ വിസർജന സംവിധാനം ഏകദേശം പൂർണ്ണമായും നിലയ്ക്കുന്നു. മലാശയം ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തെ ഉള്ളിൽ നിന്ന് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. വയറ്റിൽ ഭക്ഷണമുള്ളപ്പോൾ ശരീരം എങ്ങനെയാണെന്നും വയറ് കാലിയായിരിക്കുമ്പോൾ ശരീരം എങ്ങനെയാണെന്നും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ശരീരവും ബുദ്ധിയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് വയറ് കാലിയായിരിക്കുമ്പോൾ. നിങ്ങളുടെ ദഹന സംവിധാനത്തിൽ എപ്പോഴും ഭക്ഷണം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം സ്വാഭാവികമായും അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ശരീരവും തലച്ചോറും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ ലഘുഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ദത ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ദഹന പ്രക്രിയയെ നിർത്താൻ കഴിയില്ല. ആഹാരത്തിന് ശേഷം മറ്റെല്ലാ മൃഗങ്ങൾക്കും ദഹനപ്രക്രിയ നടക്കുമ്പോൾ അവ വിശ്രമിക്കുന്നു. അവർ ഇരുന്ന് വിശ്രമിക്കുന്നു, കാരണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഊർജമില്ല. മാംസബുക്കുകളായാലും സസ്യബുക്കുകളായാലും ആഹാരശേഷം അവർ ഇരുന്ന് വിശ്രമിക്കുന്നു. മനുഷ്യരിലും അതൊരു സ്വാഭാവികമായ ആവശ്യമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾക്ക് ഇരിക്കാൻ തോന്നുന്നു, കാരണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടത്ര ഊർജമില്ല. ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് ദിവസം മുഴുവൻ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ ഇരിക്കാമെന്നാണ്. സാധിക്കും, പക്ഷേ ഏറ്റവും മികച്ച രീതിയിലായിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും ദഹന വ്യവസ്ഥയെയും ഈ രീതിയിൽ നിലനിർത്തേണ്ടി വരും. നിങ്ങൾ എന്തു തന്നെ കഴിച്ചാലും 1.5-2 മണിക്കൂറിനുള്ളിൽ വയറ് കാലിയാകണം. യോഗയിലെപ്പോഴും നിർബന്ധിക്കുന്നത് ഇതാണ്, 1.5-2 മണിക്കൂറിനുള്ളിൽ വയറ് കാലിയാകണം. വയറൊഴിഞ്ഞിരിക്കുക എന്നാൽ വിശപ്പുണ്ട് എന്നല്ല. ഊർജങ്ങൾ കുറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിശപ്പ് തോന്നേണ്ടത്, അല്ലാത്ത പക്ഷം വയർ ഒഴിഞ്ഞിരിക്കണം. വയറൊഴിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ, വയറെന്നാൽ ആമാശയ സഞ്ചി, ഭക്ഷണം കുടലിലെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങിയിരിക്കണം. കുടലിലെ പ്രക്രിയ വളരെ വ്യത്യസ്തമാണ്, അത് ദഹനമല്ല ലയനമാണ്. അവിടെ അത്രയ്ക്ക് ഊർജത്തിന്റെ ആവശ്യമില്ല, ദഹനത്തിനാണ് വേണ്ടത്. ആമാശയത്തിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പ്രവൃത്തികൾ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസം മുഴുവൻ വയറ്റിൽ ഭക്ഷണമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകൾ മുഴുവൻ നിങ്ങൾ കുറയ്ക്കുകയാണ്. ഒരു കാര്യം കൂടി, വയറ്റിൽ ഭക്ഷണമുള്ളപ്പോൾ ദഹന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിസർജന സംവിധാനം ഏകദേശം പൂർണ്ണമായും നിലയ്ക്കുന്നു, 80% നിലയ്ക്കുന്നു. വിസർജന സംവിധാനം എന്ന് ഞാൻ പറയുമ്പോൾ അത് കോശത്തിന്റെ തലത്തിലാണ്, ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണം. അത് കുറഞ്ഞത് 80% നിലയ്ക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശരീരഘടനയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട മാലിന്യങ്ങളൊന്നും പുറത്തേക്ക് പോകുന്നില്ല. അത് നിങ്ങൾക്ക് കാലക്രമേണ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ പല സമയത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടലിലെ വിസർജന സംവിധാനം പോലും നിങ്ങൾക്ക് ശരിയായി സംഭവിക്കുകയില്ല, കാരണം ശരിയായ സമയത്ത് അവശിഷ്ട മലാശയത്തിലേക്ക് എത്തിച്ചേരുകയില്ല. അത് പല സമയങ്ങളിലായി വരുന്നു, അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ദിവസത്തിലുടനീളം നിങ്ങളുടെ മലാശയവും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. മലാശയം ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ക്ഷണിച്ച് വരുത്തുകയാണ്. മലാശയം എപ്പോഴും ശുദ്ധമായിരിക്കണം. യോഗയിൽ ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പരമ്പരാഗതമായ ഏത് സമ്പ്രദായത്തിൽ നിങ്ങൾ നോക്കിയാലും നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ അടുത്തോ ഒരു സിദ്ധവൈദ്യന്റെ അടുത്തോ പോകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ വയറിളക്കും, കാരണം അദ്ദേഹത്തിനറിയാം മിക്ക രോഗങ്ങളുടെയും കാരണം മലാശയം ശുദ്ധമല്ലാത്തതാണെന്ന്. ഇന്ന് ആളുകളുടെ ഭക്ഷണ രീതിയിൽ അവർക്ക് മലാശയം ശുദ്ധമായി വയ്ക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ ഒറ്റയടിക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഒറ്റത്തവണയെ നല്ലവണ്ണം കഴിക്കുക, എന്നിട്ട് ഒന്നുകിൽ ഞങ്ങൾ മറ്റൊന്നും കഴിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ പഴങ്ങളോ മറ്റോ കഴിക്കും. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മലാശയം എപ്പോഴും ശുദ്ധമായിരിക്കുന്നത്. അതുപോലെ ആളുകളിത് ചെയ്തു നോക്കണം. എപ്പോഴെങ്കിലും സ്വയമെന്ന് വയറിളക്കി അതെങ്ങനെയാണെന്ന് അനുഭവിച്ചു നോക്കണം. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്വയം ലഘുവായും മനോഹരമായും അനുഭവപ്പെടും. എല്ലാ ദിവസവും അങ്ങനെയാണ് അനുഭവപ്പെടേണ്ടത്.